എല്ലാവർക്കും മല്ലസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അറേബ്യൻ ഡിഷിൻ്റെ വീഡിയോ ആണ്. അങ്കിൾ, ഈ ഒരു ഡിഷിൻ്റെ പേരെന്താണ്? ഇത് നമ്മൾ മട്ടൻ മന്തിയിലേക്ക് സ്റ്റീം ചെയ്തിടുന്ന ഒരു ഇതാണ്, മട്ടൻ മന്തിയിലേക്ക് ഉപയോഗിക്കുന്ന ഇതാണ് ചെയ്യുന്നത്. നമ്മൾ മട്ടൻ സാധാരണ വെള്ളത്തിൽ ചെയ്യാതെ നമ്മൾ ആവിയിൽ സ്റ്റീം ചെയ്തിട്ടാണ് ഈ മട്ടൻ എടുക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ മട്ടൻ മഷ്വായാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ നമ്മുടെ ഈ ഒരു മട്ടൻ മഷ്വായ്ക്കായിട്ട് നമ്മളിപ്പോൾ ഇവിടെ രണ്ട് ആടിനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആടിന് നമ്മൾ നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഒരു മട്ടൻ മഷ്വായിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ആടിൻ്റെ മുകളിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നന്നായിട്ട്, മഞ്ഞൾപ്പൊടി കുറച്ച് അധികം വേണം കേട്ടോ, രണ്ടാടില്ലേ, അപ്പം ഇതിന് രണ്ടിനും കൂടെ മിക്സ് ചെയ്യണം. ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ കാണുന്ന പോലെ നമ്മൾ ഈ ഒരു ആടിൻ്റെ മേത്ത് മൊത്തം തേച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു മണിക്കൂർ ഇതേപോലെ തന്നെ തൂക്കിയിടണം. ഇത് ഒരു മണിക്കൂർ ഇതുപോലെ തന്നെ ഹാങ് ചെയ്യണം എന്ന് പറയാൻ കാരണം ഈ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇതിലേക്ക് പിടിക്കണം. അങ്ങനെ നമ്മൾ ആടിനെ തൂക്കിയിട്ടിട്ട് ഒരു മണിക്കൂറായി. ഇനി നമുക്ക് ഇത് താഴെ ഇറക്കിയിട്ട് ഈ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളയാം. അങ്ങനെ നമ്മുടെ ആടിനെ നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് മെയിനായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പം ഈ ഒരു വെളുത്തുള്ളിയും നാരങ്ങ നീരും കൂടെ നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഇനി നമ്മൾ ഈ ഒരു അരച്ചെടുത്ത പേസ്റ്റിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൗഡറാണ്, അങ്ങനെ നമ്മൾ ഇതിലേക്ക് ചെറിയ ജീരക പൗഡറും ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഈ ഒരു ഡിഷിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മസാലയാണ്, അറേബ്യൻ മസാല. ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മന്തി മസാലയും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട്, അധിക ഉപ്പൊന്നും ചേർക്കേണ്ട, കാരണം നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞളൊക്കെ തേച്ചിട്ടായിരുന്നു വെച്ചത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ കാണുന്ന പോലെ നമ്മൾ ഈ ഒരു ആടിൻ്റെ മേത്ത് മൊത്തം തേച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളിത് മസാലയൊക്കെ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ആടിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു മണിക്കൂറായി. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് ഈ കാലുകളെല്ലാം ഒരുമിച്ച് കെട്ടാം. അപ്പോൾ ഇത് സ്റ്റീം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപോലെ വലിയൊരു ചെരുവ് എടുത്ത് അതിൻ്റെ അടിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു ഗ്രില്ല് വെച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ മട്ടൻ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം കാരണം ഈ ഒരു മട്ടൻ വെന്ത് കിട്ടും. എന്നിട്ട് പിന്നീട് ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ റൈസ് ബോയിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു മട്ടൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പം ഈ ഒരു മട്ടൻ വെച്ച് ഈ ഒരു അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഇത് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ട് കവർ ചെയ്യണം. ദാ ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്യണം. ഇതിൻ്റെ സ്റ്റീം ഒട്ടും പുറത്തു പോകരുത്. ഇത് കവർ ചെയ്തിട്ട് നമ്മളൊരു ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഇത് സ്റ്റീമായി വരാൻ. അങ്ങനെ നമ്മളിത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഒന്നര മണിക്കൂറായി. അപ്പം ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അങ്ങനെ ഒന്നര മണിക്കൂറുകൊണ്ട് നമ്മുടെ മട്ടൻ നന്നായിട്ട് സ്റ്റീമായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റീം ചെയ്ത മട്ടൻ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ റൈസ് വേവിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ ആ സ്റ്റീം ചെയ്തെടുത്ത ആ ഒരു വെള്ളം. ഇതാണ് നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം വേറൊരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ, ഈ ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക്
സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്ക നാരങ്ങ, പിന്നെ ഗ്രാമ്പൂ, ഏലക്ക, പട്ട, പിന്നെ കുരുമുളക്, ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മട്ടൺ ക്യൂബ്സും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക്, പിന്നെ തക്കാളി, മല്ലിച്ചപ്പ്, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മട്ടൻ്റെ സ്റ്റോക്കാണ്. അപ്പോൾ ഇനി നമുക്ക് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അറേബ്യൻ മസാല അല്ലെങ്കിൽ മന്തി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുതിർത്തി വെച്ച ബസ്മതി റൈസാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ച ആ ഒരു മട്ടണിലേക്ക് കുരുമുളക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ച് അതിൽ കത്തിച്ച ചാർക്കോൾ കുറച്ച് പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിൻ്റെ ഈ ഒരു ഫ്ലേവർ നമ്മുടെ ഈ ഒരു മട്ടണിലേക്ക് ഫുള്ളായിട്ട് സ്പ്രെഡാവും. അപ്പം ഈ ഒരു ചാർക്കോളിൽ നിന്ന് പുക വരുമ്പോൾ ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ട് അടച്ച് വെക്കണം. അപ്പം നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചാർക്കോൾ കത്തിച്ചിട്ട് വെക്കാം. നമ്മുടെ റൈസും മട്ടണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മട്ടൺ മഷ്വായ് ഇവിടെ റെഡിയായി. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.